ഒരുവിധ നീന്തൽ അറിയാന്നേ ഉള്ളൂ. ഗൗതമേട്ടൻ നിർബന്ധിച്ച് ഞങ്ങളെയും ചാടിച്ചു. ചുഴിയുണ്ടായിരുന്നെന്ന് പിന്നീട് ആരോ വിളിച്ചു പറയായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ഗൗതമേട്ടനെ ചുഴി വലിച്ചു. സൂരജ് നീന്തി കരക്കേറി. ഗൗതമേട്ടൻ മുങ്ങിയെന്നറിഞ്ഞപ്പോ എല്ലാവരും പറഞ്ഞു, നോക്കണ്ട, കിട്ടില്ലെന്നൊക്കെ. പക്ഷെ സൂരജ് സമ്മതിച്ചില്ല. പിടിക്കാൻ വന്നവരുടെ കൈ തെട്ടി മാറ്റി. നില വിളിച്ചുകൊണ്ട് സൂരജ് ചാടുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് സൂരജ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഗൗതമേട്ടനുമില്ല. അന്നീ കുട്ടികള് ഈ കഥ പറഞ്ഞപ്പോ ഞാൻ അനുഭവിച്ച മനപ്രയാസേ. നീ മാത്രമാണോ? ദൈവമേ, ഓർക്കാനും കൂടി വയ്യ. ആ ദിവസം ആ കുട്ടികളെ കണ്ടപ്പോ ഞാൻ കെട്ടിപ്പിടിക്കായിരുന്നു. ദേവേട്ടൻ വാങ്ങിച്ചു തന്ന മാലയാ നിറഞ്ഞ മനസ്സോടെ ഞാൻ അവന് കൊടുത്തത്. ഒരിക്കലും അവന് ഒരാവശ്യത്തിനും തള്ളി പറയല്ലേന്ന് ഞാൻ ഒരു കാലം മുഴുവൻ ഗൗതത്തിനോട് പറഞ്ഞു. ഏട്ടാ, പഴയ കഥകളൊക്കെ പറയുന്നതും കേട്ടു. എല്ലാരും എല്ലാം ഇപ്പോഴും ഓർക്കുന്നുണ്ടല്ലോ. നല്ല കാര്യം. അത് പിന്നെ മറക്കൂടാ മോനെ. പക്ഷേ അതെല്ലാം ഇവളെ പറഞ്ഞ് കേൾപ്പിക്കേണ്ട കാര്യമില്ല. ഈ നൊന്ത ഗൗതം, അതെന്താട മോനെ അങ്ങനെ പറഞ്ഞത്? അതങ്ങനെയാ, എനിക്കത് ഇഷ്ടമല്ല. ഗൗതം സാർ, എന്താ എന്നോട് മാത്രം ഇത്ര പിണക്കം? പിണക്കമല്ല, ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്ത വിരോധം. അല്ലെങ്കിൽ വൈരാഗ്യം ഒന്നും വേണമെങ്കിലും പറയാം. ഞാൻ മാത്രമായിട്ട് എന്ത് കുറ്റവാ ചെയ്തത്? ഗൗതമോനെ നീ പറ, നന്ദമോളി നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? എന്നോട് എന്ത് തെറ്റ് ചെയ്താലും ഞാൻ ക്ഷമിച്ചേനെ. ഇതിപ്പോ നിങ്ങളൊക്കെ വാഴ്ത്തിയില്ലേ സൂരജിന്? അവന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും ഈ അവസ്ഥ ഉണ്ടാക്കി കൊടുത്തത് ഇവളാ. ഇവൾ ഒറ്റ വരുത്തി, ഇവളാ പോലീസിനെ അറിയിച്ചത്, അവരെ അറസ്റ്റ് ചെയ്യിച്ചത്. ഇവളാ ഒറ്റുകാരി.